നമസ്കാരം, പൊളിടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. പുളിങ്ങേട്ടാ, ഈ മുരളീധരൻ്റെ കണ്ണീര് കാണുമ്പോൾ യഥാർത്ഥത്തിൽ ആർക്കായാലും സങ്കടം തോന്നും. സത്യം, കാരണം അത്രയും ആഗ്രഹിച്ചാണ് പുള്ളി. ശരിക്കും അദ്ദേഹം ആദ്യം വടകരയിൽ മത്സരിക്കുമെന്ന് പറഞ്ഞു. ആദ്യം വടകരയിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു, എനിക്ക് സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് വരാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. പക്ഷേ കെ പി സി സിയും എ ഐ സി സിയും ചേർന്നിട്ട് ഒരു തീരുമാനമെടുത്തു, സിറ്റിംഗ് എം പിമാർ എല്ലാവരും മത്സരിക്കട്ടെ, ആരും മാറേണ്ടതില്ല എന്ന്. കൊടിക്കുന്നത് സുരേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് താല്പര്യമില്ല എന്ന്. ആൻ്റോ ആന്റണി പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല എന്നല്ല, എന്നെ ഒന്ന് മാറ്റി തരണമെന്നാണ്. പറ്റിയ പുതുപ്പള്ളി തന്നാലും കുഴപ്പമില്ല. അതെ അതെ അതെ. അങ്ങനെ ഞാൻ ഈ പിന്നെ മുരളീധരന് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്ക് സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്കാണ് താല്പര്യമെങ്കിൽ പോലും ഇതിലേക്ക് മത്സരിക്കേണ്ടി വന്നാൽ പിന്നെ എനിക്കൊരു മത്സരം ഉണ്ടാവില്ല, ഇതൊരു അവസാനത്തെ മത്സരമായിരിക്കും എന്നാണ്. പക്ഷേ അദ്ദേഹം വടകരയിൽ നിന്നും അപ്രതീക്ഷിതമായി തൃശ്ശൂരിലേക്ക് പറിച്ചു മാറ്റപ്പെടുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമായിരുന്നില്ല, പാർട്ടിയുടെ തീരുമാനമായിരുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ മത്സരിക്കാൻ വേണ്ടി വന്നത് മാത്രമായിരുന്നില്ല. തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയും പഴയ കോൺഗ്രസ് നേതാവിൻ്റെ മകളുമായ പത്മജ, കെ കരുണാകരൻ്റെ മകളുമായ പത്മജ ബി ജെ പിയിലേക്ക് ചുവടുമാറിയപ്പോൾ കോൺഗ്രസ് ഒന്ന് ഭയന്നു. കാരണം പത്മജയ്ക്ക് ജയിക്കാനൊന്നും പറ്റില്ലെങ്കിലും അവിടെ ചില സ്വാധീനങ്ങൾ ചെലുത്താൻ പറ്റും എന്നൊരു തെറ്റിദ്ധാരണ കോൺഗ്രസിനുണ്ടായി. അങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് തീരുമാനമെടുക്കുന്നു. ഇതേ സമയത്ത് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ടി എൻ പ്രതാപൻ എന്ന് പറഞ്ഞ ചോരയിൽ തുടങ്ങിയിരുന്നു. ആ ടി എൻ പ്രതാപൻ അവിടെ ചോരയിൽ തുടങ്ങിയും അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ രീതിയിൽ, കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇങ്ങനെ വൈകി വൈകി പോവുമായിരുന്നു. അപ്പൊ എതിരാളികളൊക്കെ അവിടെ വളരെ ശക്തരായി. സുരേഷ് ഗോപിയൊക്കെ 3 റൗണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പം എന്ത് ചെയ്യുമെന്നറിയാതെ ഇദ്ദേഹം പ്രവർത്തനത്തിൽ ഇറങ്ങുന്നത്. ഏതാണ്ട് 300,000 പോസ്റ്റർ അടിച്ചു, എല്ലാ സ്ഥലങ്ങളിലും പോസ്റ്റർ അടിച്ചു. ചുമരെഴുത്തൊക്കെ പൂർത്തിയായപ്പോഴാണ് ഇത് മാറുന്നത്. പിന്നെ രണ്ടാമതൊരു പണി എന്ന് പറയും ചുമരെഴുത്ത് മായ്ക്കലും പോസ്റ്റർ മാറ്റലൊക്കെ ആയിരുന്നു. ഇതേ സമയത്ത് ഈ ടി എൻ പ്രതാപന് വലിയ ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പാർട്ടി. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന് ഈ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം. യഥാർത്ഥത്തിൽ ഇത് ടി എൻ പ്രതാപൻ കൊടുത്ത പണിയാണോ അതോ കോൺഗ്രസ്സുകാർ മൊത്തത്തിൽ കൊടുത്ത പണിയാണോ? എല്ലാ കെ മുരളീധരനെ എല്ലാ കാലത്തും മുരളീധരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രാശിയില്ലാത്ത സ്ഥലമാണോ തൃശ്ശൂർ? അല്ല, നമ്മൾ തൃശ്ശൂരിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, സുരേഷ് ഗോപിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മൂന്നാം സ്ഥാനത്തേക്ക് നമ്മളെ തന്നെ പറഞ്ഞതാണ്. അതെ, അത് പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി അതായിരുന്നില്ല. അല്ല, നമ്മൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് നമ്മളുടെ ആളുകൾ പറഞ്ഞു. ഞാൻ നമ്മളെ കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ ശരിക്കും ബി ജെ പിന്നെ പലരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരൊക്കെ പേരൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവിടെയുള്ള പലരും എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന സ്വീകാര്യത കുറഞ്ഞുപോയി. അതെ, അതാ ഞാൻ പറഞ്ഞു. സുൽകുമാറിന്റെ വരവോടുകൂടി ആ ഒബ്സർവേഷൻ നമുക്കും തെറ്റായിരുന്നു, നമ്മളുടെ ഒബ്സർവേഷൻ തെറ്റായി. അതല്ല ഞാൻ പറഞ്ഞ. അപ്പോ ആ രീതിയിൽ മുരളീധരൻ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയ ഒരു അന്നേ മുതൽ തോന്നുന്ന ഒരു കാര്യം, മുരളീധരൻ ജയിക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ശരിക്കും യഥാർത്ഥത്തിൽ മുരളീധരൻ അങ്ങനെ നമ്മളുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടതാ. അപ്പൊ അത്തരത്തിലായിരുന്നു മുരളീധരൻ ഒരു താല്പര്യം എങ്കിൽ പ്രതാപൻ തന്നെ മത്സരിച്ചാൽ മതി, മുരളീധരന്റെ സീറ്റിൽ ഒഴിഞ്ഞേ നിന്നാൽ മതിയായിരുന്നു. പക്ഷേ അദ്ദേഹം അന്ന് പറഞ്ഞത് പാർട്ടിയുടെ തീരുമാനം, അതെ പറഞ്ഞ പാർട്ടിയുടെ തീരുമാനം ഉൾപ്പെടെ ഞാൻ പറയുന്നത്, പാർട്ടി തീരുമാനിക്കുമ്പോഴത്തേക്കും അത്തരത്തിൽ അത് കാണണമായിരുന്നു. കാരണം 1.5 ലക്ഷത്തോളം വോട്ടിനാണ് പ്രതാപൻ അവിടെ ജയിച്ചത്. ആ പ്രതാപനെയാണ് പെട്ടെന്ന് എല്ലാം ഇത്ര ഈ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് പോസ്റ്ററും ചുവരെഴുത്തും ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ആ ട്വിസ്റ്റില് യഥാർത്ഥത്തിൽ പത്മജയെ കോൺഗ്രസ് ഇത്രമാത്രം പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പോഴും പത്മജ പോയതുകൊണ്ടല്ലോ സുരേഷ് ഗോപി ജയിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചറിയില്ല പത്മജയെ എന്തിനാണ് പേടിക്കുന്നത്. കാരണം ഏതാള് നിന്നാലും ജയിക്കുന്ന ഒരു പി സി ചാക്കോ ഒഴികെ ആര് നിന്നാലും ജയിക്കുന്ന ചാലക്കുടിയിൽ 1.5 ലക്ഷം വോട്ടിനെ നമ്പാടം ഭാഷയോട് തോറ്റാളാണ്. അപ്പോ അതൊരു വിഷയമേ അല്ലായിരുന്നു യഥാർത്ഥത്തിൽ. അങ്ങനെ വന്നപ്പോ ഈ ആളുകളുടെ ഇടയിൽ മൊത്തം പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ആകെ കൺഫ്യൂഷനാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ അത് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അതിനു മുമ്പേ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, കോൺഗ്രസ് തൃശ്ശൂര് കോൺഗ്രസ് പാപ്പരായ അവസ്ഥയിലാണ്. കോൺഗ്രസിനെ നയിക്കാൻ നല്ലൊരു നേതൃത്വമില്ലാതെ, പഴയ പോലെ ഒരു സംഘടനാ പ്രവർത്തനമില്ലാതെ അവരെ വരുന്നവരെല്ലാം നേതാക്കളായി. പി സി ചാക്കോ അവിടെ മത്സരിച്ചു, പി സി ചാക്കോയുടെ സ്വന്തക്കാരനെ ഡി സി സി ആക്കുന്നു. ഇത്തരത്തിൽ തൃശ്ശൂരിൻ്റെ ഒരു കോൺഗ്രസ് മനസ്സിനെ തകർത്ത് കളഞ്ഞ നേതാക്കളുടെ ഒരു കൂട്ടമാണ് അവിടെ ഉള്ളത്. അവിടെ മുരളീധരൻ വരുമ്പോൾ മുരളീധരൻ ഇത് അറിയാമെങ്കിലും പാർട്ടി നിർദ്ദേശം എന്ന് പറഞ്ഞ് മത്സരിക്കേണ്ട കാര്യമില്ലായിരുന്നു. പ്രതാപനെ അത് ചാൻസോടെ കൊടുക്കാമായിരുന്നു. അതായിരുന്നു ഇപ്പൊ പ്രതാപനാണ് തകർത്തത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അല്ല, പക്ഷെ ഈ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഈ മുരളീധരൻ വളരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അതേ പ്രതാപനും. അല്ല, അങ്ങനെയാണെങ്കിൽ പ്രതാപനും മുരളിക്കും പാർട്ടിയിൽ സംസാരിക്കാനുള്ള വോയിസ് ഉള്ളവരായിരുന്നു.
അവർക്കത് തീരുമാനിച്ച് ആ രീതിയിൽ എടുത്താൽ എനിക്ക് തോന്നണം ഒരിക്കലും മുരളി എനിക്ക് നിന്നില്ല, നിർബന്ധമായും തൃശ്ശൂർ മത്സരിക്കണം എന്ന് പറയുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അദ്ദേഹം വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയതാണ് എനിക്ക് ശരിക്കും വീണ്ടും പാർലമെന്റിലേക്ക് പോകാൻ താല്പര്യമില്ലെന്നും എനിക്ക് ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് വരുന്നതിനാണ് താല്പര്യം എന്നുള്ളത്. കാരണം മുരളിക്ക് നല്ല സ്പേസ് ഉണ്ട് ഇപ്പോൾ, ശരിക്കും ഈ സ്റ്റേറ്റ് പൊളിറ്റിക്സ് നല്ല സ്പേസ് ഉള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിന് ആ സമയത്ത് വടകരയിൽ ആര് നേരിടും എന്നുള്ളത്, പി ജയരാജൻ വന്നപ്പോൾ ഇവർക്ക് ഇവർ ഭയന്നു. അത് ആ സമയത്ത് തന്നെ മുല്ലപ്പള്ളിയോട് വീണ്ടും മത്സരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം മത്സരിച്ചില്ല. അദ്ദേഹത്തിന് സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ വരണം, മുഖ്യമന്ത്രിയാണോ അതൊക്കെ എന്നൊക്കെ ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം വീണ്ടും പാർലമെന്റിലേക്ക് പോകണ്ട എന്ന് തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ ആ സമയത്ത് മുല്ലപ്പള്ളി തന്നെ ജയിക്കുമായിരുന്നു, അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഒരു പോരാളിയെ പോലെ ഇദ്ദേഹം നിയമസഭാംഗമായിരുന്ന ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് നേരെ കയറി വടകരയിൽ വന്നിറങ്ങുന്നു, വടകര വലിയ ഓളമാകുന്നു, അദ്ദേഹം ജയിക്കുന്നു. പിന്നീട് അദ്ദേഹം വീണ്ടും നിയമത്ത് പോയി മത്സരിച്ച് വല്ലാത്ത രീതിയിൽ അദ്ദേഹം തിരിച്ചടി വാങ്ങിപ്പോ. അത് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ അല്ലെങ്കിൽ ജയിക്കേണ്ടിയിരുന്ന യഥാർത്ഥത്തിൽ ബി ജെ പി നല്ല വോട്ട് പിടിച്ചാൽ സി സുനിൽകുമാർ ജയിക്കണമായിരുന്നു വിഷയമല്ല. പക്ഷെ അവിടെയൊക്കെ രണ്ടു കൂട്ടർക്കും മനസ്സിലാകാതെ പോയത് നമ്മൾക്കുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ സുരേഷ് ഗോപി അവിടെ ഉണ്ടാക്കിയ ഈ പറഞ്ഞ കരുവന്നൂർ ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ തുടർന്ന് സുരേഷ് ഗോപി ആളുകളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന കാര്യങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ, അദ്ദേഹത്തെ ഈ പറഞ്ഞ മാതാവിന്റെ കിരീടം താഴെ വീഴുമ്പോഴൊക്കെയുള്ള അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ കളിയാക്കിയപ്പോൾ അദ്ദേഹത്തിന് അതൊരു എനിക്ക് തോന്നുന്ന ഒരു സഹതാപ തരംഗമോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയോടുള്ള ഇഷ്ടമോ ഒക്കെ ആയിട്ട് അത് മാറി എന്നുള്ള പാർട്ടി പ്രവർത്തകരിൽ തന്നെ എനിക്ക് തോന്നുന്നു സ്ത്രീജനങ്ങൾ അതിഭയങ്കരമായി വോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ സംഭവിച്ചത്. അത്തരത്തിൽ അതെന്ന് വെച്ചാൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ ഒരു മാനസിക അടുപ്പമാണ്. അല്ല, എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മറ്റൊരു സ്ഥാനാർത്ഥിയെ പോലെ ആയിരുന്നില്ല സുരേഷ് ഗോപി. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്കറിയാം 17% മാത്രം സീറ്റ് വോട്ട് ശതമാനം ഉണ്ടായിരുന്ന ബി ജെ പിക്ക് അത് 29% ഉയർത്താൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിക്ക് അന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സുരേഷ് ഗോപിക്ക് അന്ന് അത്ര കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെ സാധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി കൊടുത്ത വലിയ തോതിലുള്ള പിന്തുണ, തുടർച്ചയായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടുകാര്യങ്ങളിൽ പോലും ഇടപെടുന്ന തരത്തിലുള്ള ഒരു ഒരാൾ എന്നുള്ള രീതിയിൽ മോദി മാറുന്നു. രണ്ടാമത്, ഇദ്ദേഹം അവിടെ തീർച്ചയായിട്ടും ഒരു ക്യാബിനറ്റ് മന്ത്രി, നിങ്ങൾ ജയിപ്പിച്ച് തന്നാൽ മതി ഞാൻ അദ്ദേഹത്തെ ക്യാബിനറ്റ് മന്ത്രിയായിട്ട് വളരെ സുരക്ഷിതമായ ഒരു പോസ്റ്റിലേക്ക് ഇരുത്തുമെന്നും അത് തൃശ്ശൂരിന്റെ വികസനത്തിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഒരു വലിയ ഓഫറുണ്ട്, ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു സാധനം. യഥാർത്ഥത്തിൽ അതും സ്ത്രീകൾക്കിടയിൽ ഒരു നടൻ എന്നുള്ള രീതിയിലും, പിന്നെ ഇയാൾ അദ്ദേഹം വലിയ രീതിയിൽ നടൻ എന്നുള്ളതിലും വലിയ രീതിയിലുള്ള മാനുഷികമായ ചില കാര്യങ്ങളിൽ ഇടപെടുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശക്തമായൊരു ഒരു മനുഷ്യനായി മാറി. എല്ലാരും വാക്ക് പറഞ്ഞിട്ട് പറ്റിക്കുന്ന ഒരു മനുഷ്യൻ ഒപ്പം നിന്ന് കാര്യങ്ങൾ, അത്തരത്തിലുള്ള വലിയ പ്രചരണം സുരേഷ് ഗോപിക്ക് അനുകൂലം. ഇപ്പം ബി ജെ പി ഒരു സീറ്റ് നേടി, അല്ലെങ്കിൽ ബി ജെ പി കേരളത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് പറയുന്നതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് പറയുന്നതിനായിരിക്കും ശരി എന്നാണ്. കാരണം അദ്ദേഹത്തിന് ബി ജെ പി എന്നുള്ള ഒരു പാർട്ടി, അതിനെ നമുക്ക് ആ രീതിയിൽ ആശ്വാസത്തിന് വേണ്ടി പറയാൻ മത്സരിച്ച സാങ്കേതികമായിട്ട് ഞാൻ പറയില്ല, നമ്മൾ അവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുമ്പോൾ, എന്നോട് ടി എൻ പ്രതാപൻ തന്നെ എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് സുരേഷ് ഗോപി ഇതാ ഇതുവഴി കടന്നു വരുന്നു എന്ന് പറഞ്ഞപ്പോ എന്റെ ഭാര്യയും ഒക്കെ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഇപ്പൊ ഈ റോഡിൽ പോയി കാത്തു നിന്നൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എവിടെ സുരേഷ് ഗോപി യാത്ര ചെയ്തോ, അല്ലെങ്കിൽ ഈ വോട്ടുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ പ്രചരണത്തിന് പോയോ, അവിടെയൊക്കെ വലിയ രീതിയിലുള്ള സ്ത്രീകളുടെ ഒരു വലിയ സംഘം അദ്ദേഹത്തെ സ്വീകരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് റിയലാണ്. അത് വോട്ടായി മാറി എന്നുള്ളതാണ്, അത് വോട്ടായി മാറില്ല എന്നായിരുന്നു കോൺഗ്രസിന്റെയും റീഡിങ്, അതുപോലെ തന്നെ LDFന്റെയും റീഡിങ്. ഈ രണ്ട് പാർട്ടികളുടെയും റീഡിംഗ് തെറ്റി എന്നുള്ളതാണ് അവിടെ തെറ്റുള്ളത്. അപ്പൊ മുരളിയിലേക്ക് വന്നാൽ മുരളിയുടെ ഈ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചാൽ, നമ്മളിങ്ങനെ കുറെ നാളുകളായിട്ട് മുരളിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ കാണുന്നതുകൊണ്ട് ഞാൻ പറയാം, ഈ മുരളിക്ക് രണ്ട് എക്സ്ട്രീമാണ്. ഒന്ന്, അങ്ങ് ആഞ്ഞടിച്ചു കളയും, അങ്ങ് എതിരാളിയെ തകർത്ത് കളയുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു മുരളി. നേരെ തിരിച്ച് മറ്റൊരു എക്സ്ട്രീമാണ് ഇന്നലെ കണ്ട നമ്മൾ മുരളിയുടെ എല്ലാം തകർന്നു, ഇനി ഞാൻ ഇല്ല, പൊതുപ്രവർത്തനത്തിലേക്ക് ഇല്ല, മാറി നിൽക്കുകയാണെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മുരളി യഥാർത്ഥത്തിൽ അങ്ങനെ കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരാളല്ല. അല്ല, പക്ഷേ അതുണ്ട്. പുള്ളി കഴിഞ്ഞിട്ട് എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ജീവിതം നോക്കൂ, വളരെ ആകസ്മികമായി കോൺഗ്രസിൽ വലിയ നേതൃത്വത്തിലേക്ക് വരികയും കർണാടന മകനായതുകൊണ്ട് മാത്രം കോഴിക്കോട് അന്ന് സീറ്റ് കിട്ടുകയും ഒക്കെ ചെയ്തു. അതൊക്കെ വലിയ വിവാദമായതാണെന്ന് നമുക്കറിയാം കോൺഗ്രസ്സിൽ. അതായത് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട്
കരുണാകരൻ എഴുന്നേറ്റ് പോയപ്പോ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എ കെ ആന്റണി മുരളിയുടെ പേര് പറയുകയും മുരളി അങ്ങനെ സ്ഥാനാർത്ഥിയായി എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ നടത്തിയിട്ടൊന്നും കോൺഗ്രസിൽ നേതാവായ ആളല്ല മുരളീധരൻ. മുരളീധരൻ സേവാദളിന്റെ ഒക്കെ തലപ്പത്ത് വരുന്നതൊക്കെ എന്താണ് കരുണാകരന്റെ മകനായതുകൊണ്ട് മാത്രമാണ്. അതെ, അപ്പൊ അങ്ങനെ വരുന്നു. അങ്ങനെ അദ്ദേഹം കോൺഗ്രസിൽ വളരെ നോട്ടബിൾ പേഴ്സണായി മാറുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ കെ പി സി സി പ്രസിഡന്റ് ആകുന്നു. പക്ഷേ കെ പി സി സി പ്രസിഡന്റ് ആയപ്പോൾ എന്താണ് വലിയ രീതിയിൽ അദ്ദേഹത്തിന് സ്വീകാര്യത, ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുകയും അദ്ദേഹത്തിന് അതുവരെ കിങ്ങിണിക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് അദ്ദേഹം വലിയ ഒരു നല്ല തലയെടുപ്പുള്ള നേതാവായും വളരെ തന്ത്രജ്ഞനായ ഒരു രാഷ്ട്രീയക്കാരനൊക്കെ ആയി മാറുന്നത് നമ്മൾ ചിത്രം കണ്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ തന്ത്രം എവിടെയാണ് പാളുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇദ്ദേഹം മന്ത്രിയാവുന്നു. കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം അത് രാജിവെച്ചിട്ടാണ് അദ്ദേഹം എവിടെയൊക്കെ വരുന്നത്, ഇവിടെ വടക്കാഞ്ചേരിയിൽ മത്സരിക്കാൻ വേണ്ടി വരുന്നു. അവിടെ വെച്ചാണ് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നത്. അന്ന് അദ്ദേഹം ജയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രി പോലും ആവുന്ന തരത്തിലേക്ക് വലിയ രീതിയിൽ മാറിയായിരുന്നു. പക്ഷേ കോൺഗ്രസിലെ ഗ്രൂപ്പിസം അദ്ദേഹത്തിന് കൃത്യമായിട്ട് ചെക്ക് പറഞ്ഞു. കേരളം കണ്ട ഏറ്റവും വലിയ ഗ്രൂപ്പിസം നടക്കുന്ന സമയം അതെ 2001 കാലമാണ് ആന്റണിയുടെ ഭരണകാലം. അതെ അതെ, ആ സമയത്ത് കണ്ടിടത്തോളം അന്നാണ് കരുണാകരൻ രാജ്യസഭയിൽ പത്മജ ചാലക്കുടി മത്സരിക്കുന്നു, ചേട്ടൻ വടക്കാഞ്ചേരി മത്സരിക്കുന്നു, മന്ത്രിയായിട്ടാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ്സുകാർക്ക് പോലും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. മന്ത്രിയായിട്ട് സാധാരണ നിലയിൽ മന്ത്രിയായിട്ട് ഒരാൾ ഒരു ഉപതെരഞ്ഞെടുപ്പിന് നേരിടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ചരിത്രം മാത്രമേ ഉള്ളൂ. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ചില ചരിത്രം അങ്ങനെയാണല്ലോ. അദ്ദേഹത്തിന് കൃത്യമായിട്ട് മന്ത്രിയെ നിയമസഭ കാണാത്ത ആളാണ്. അതെ, നിയമസഭയിൽ ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അദ്ദേഹം തോറ്റുപോകുന്നു. ഇത് അദ്ദേഹത്തിന് വൈദ്യുതി വകുപ്പ് മന്ത്രിയായ അദ്ദേഹം എന്തോ വലിയ പ്ലാനിങ്ങിൽ വന്നതാണ്. പക്ഷെ അത് നടന്നില്ല എന്നുള്ളതോടുകൂടിയാണ് ഇദ്ദേഹത്തിന്റെ തിരിച്ചടികൾ ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം നമുക്കറിയാം അയാള് അച്ഛനെ കൊണ്ട് കോൺഗ്രസ്സില് യഥാർത്ഥത്തിൽ ഒരു ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ ഒരു ക്രൗഡ് പുള്ളറാണ് മുരളി. അതെ, നമുക്ക് കാരണം മുരളിയോടൊപ്പം ആള് എപ്പോഴും ഒരു വലിയ അനുയായി സമൂഹമുള്ള ആളുകളാണ്. അത് മറ്റ് നേതാക്കൾക്കൊന്നും പുതിയ തലമുറയിലെ ഒരു നേതാവിനും കണ്ടെത്താൻ പറ്റാത്തൊരു കാര്യമാണ്. ആ കഴിവുള്ള മുരളി ഒരു കാരണവശാലും ഇത്തരത്തിൽ തോറ്റു. അത് ചിലപ്പോൾ പ്രതാപൻ കാലുവാരിയോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ കാലുവാരിയോ എന്തോ ആയിക്കോട്ടെ, കോൺഗ്രസ്സുകാരെല്ലാം ബി ജെ പിക്ക് കുത്തി, അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ മുരളി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഈ ഒരു എന്താ പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തകനായി മാറി. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു ഒരു സ്ഥലത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ വെറുതെ ചോദിച്ചു, കേരളത്തിലെ ഏറ്റവും നന്നായി മറുപടി കൊടുക്കാൻ കോൺഗ്രസിലെ ഒരു നേതാവ് ആരാണ് എന്ന് ചോദിച്ചപ്പോ മുരളി എന്നൊന്നുമല്ല, പക്ഷെ മറുപടി പറഞ്ഞ ഒരു എൻ ബ്ലോക്ക് ആയിട്ട് ഒരു മൂന്നാല് പേര്, ഒരു സമൂഹമായിട്ടിരുന്ന ഒരു അതിൽ മൂന്നാല് പേര് ഇരുന്നിട്ട് പറഞ്ഞു അത് കെ മുരളീധരനാണ്. കാരണം ഒരു രാഷ്ട്രീയ മറുപടിയൊക്കെ ഇപ്പോഴും കൊടുക്കാൻ കേരളത്തിൽ ഏറ്റവും കൃത്യമായി കൊടുക്കാൻ കഴിവുള്ള ഒരാളാണ് യഥാർത്ഥത്തിൽ കെ മുരളീധരൻ. അപ്പൊ മുരളീധരൻ ഇങ്ങനെ സങ്കടപ്പെട്ട് ഓടണേ ഞാൻ അയ്യോ സങ്കടപ്പെട്ട് ഓടുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഉണ്ടായി ഈ തിരിച്ചടിയും പിന്നീട് അദ്ദേഹം ഡി ഐ സി ഉണ്ടാക്കുന്നു. കേരളത്തിൽ ഭരണം തിരിച്ചുപിടിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഡി ഐ സിയുടെ ഒരു രൂപീകരണവുമായി ബന്ധപ്പെട്ട്. അപ്പൊ അന്ന് യഥാർത്ഥ കരുണാകരനെ ഡി ഐ സിയിലേക്ക് കോൺഗ്രസ് വിട്ട് ഡി ഐ സിയിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ തീരുമാനം എടുക്കുന്ന പോലും ഈ മുരളീന്റെ രാഷ്ട്രീയ ഭാവി ഓർത്തിട്ട് മാത്രമാണ്, അല്ലാതെ കരുണാകരൻ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നിൽക്കാൻ സാധിച്ചു അന്ന് പറഞ്ഞത് കരുണാകരനെ പുകച്ചി അടിച്ചു എന്നായിരുന്നു പത്മജിയും ഒരു ദീർഘകാലം പറഞ്ഞുകൊണ്ടാണ്. രണ്ട് എക്സ്ട്രീമാണ് മുരളി, ഒന്ന് തീർത്തടിച്ചോളയും, അതെ ഒന്ന് അച്ഛനാണെന്ന് പോലും നോക്കാതെ ആഞ്ഞടിച്ചു, ഇനി പശു പോകുന്ന കൂടെ കുട്ടി പോകില്ല എന്നാണ് അവസാനം പറഞ്ഞത്. അതെ, അപ്പൊ കോൺഗ്രസിലേക്ക് കരുണാകരൻ പോയപ്പോ ഞാൻ അങ്ങോട്ട് ഇല്ല എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ എല്ലാ പ്രസംഗത്തിലും എനിക്കൊരു മെമ്പർഷിപ്പ് ഇപ്പൊ കെ പി സി സി ആസ്ഥാനത്തിന്റെ മുന്നിൽ പോയി നിന്ന് അദ്ദേഹം എത്രയോ കാലം എനിക്കൊരു മെമ്പർഷിപ്പ് രണ്ടണയുടെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത രീതിയിൽ ബഗ് ചെയ്യുന്നൊരു മുരളീധരൻ നമ്മൾ കണ്ടു. അദ്ദേഹം അന്നെന്താ പറഞ്ഞിരുന്നത്, കോൺഗ്രസിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള സ്ഥാനമാനങ്ങളും വേണ്ട, ഒരു സ്ഥാനമാനം വേണ്ട, എനിക്കൊരു സാധാ കോൺഗ്രസ്സുകാരനായിട്ട് നിൽക്കാനുള്ള അവസരം നിങ്ങൾ തരണം എന്ന് പറഞ്ഞു. ഇത് നിരന്തരമായി ആവശ്യപ്പെട്ടപ്പോൾ രമേശ് ചെന്നിത്തല അന്ന് കെ പി സി സി പ്രസിഡന്റാണ്, അദ്ദേഹമാണ് അവസാനം മുരളീധരന് കോൺഗ്രസിൽ അംഗത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു, അദ്ദേഹത്തിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ വിഎം സുധീരനാണ് അതിൽ ഇടപെട്ടത്. അങ്ങനെ എങ്കിൽ പോലും അങ്ങനെ തീരുമാനം എടുക്കുന്നതൊക്കെ അദ്ദേഹമാണ്, മുരളീധരനെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതാണ്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു നേതൃസ്ഥാനത്ത് ഇരുന്നയാൾ മുൻ കെ പി സി സി പ്രസിഡന്റാണ്, അദ്ദേഹത്തിനെ ഇങ്ങനെ പുറത്തു നിൽക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം കോൺഗ്രസിൽ പിന്നീട് എല്ലാ ആളുകളും. പക്ഷെ പിന്നീട് നമ്മളെന്താ കണ്ടത്, പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന് ഇലക്ഷനിലൊക്കെ മത്സരിച്ച് ജയിക്കുന്നതോടുകൂടി അദ്ദേഹം എനിക്കൊന്നും കിട്ടിയില്ല എന്നുള്ള പരാതി കയറ്റി വരുന്ന ആളെ പിന്നെ കാണുന്നത്, എന്നെ പരിഗണിച്ചില്ല, എനിക്കൊന്നും കിട്ടിയില്ല, എന്നോട് ആലോചിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. എന്തിനെ ഇപ്പൊ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി വരുന്ന സമയത്ത് പുനഃസംഘടന നടക്കുമെന്നുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ
വീണ്ടും കെ പി സി സി പ്രസിഡന്റ് ആവണമെന്ന് ആഗ്രഹിച്ച ആളാണ് കെ മുരളീധരൻ. പക്ഷേ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അദ്ദേഹത്തിന് ആ സീറ്റ് കൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല ആരും. കാരണം അദ്ദേഹത്തിന്റെ ഒരു ഒരു നോക്കിയാൽ എന്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പൊ ചെയ്യേണ്ടത് അതാണ്, അതിലേക്ക് വരുമെന്നാണ് ഞാൻ ഇപ്പൊ ചെയ്യേണ്ടത് അതാണ്. ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് ആക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എം പി അല്ലോ, രണ്ട് സ്ഥാനം നേരിടാൻ പറയാന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നുകിൽ കെ പി സി സി പ്രസിഡന്റ് ആക്കുക, അല്ലെങ്കിൽ സംസ്ഥാനത്തിൽ വളരെ കൃത്യമായ ഇപ്പം യു ഡി എഫിന്റെ ചെയർമാൻഷിപ്പ് ചലിപ്പിക്കാൻ കഴിവുള്ള ആളാണ് മുരളി. അതെ, മാത്രല്ല ഇപ്പോഴും എനർജറ്റിക് ആണ്. അപ്പൊ ഇന്നലെ കണ്ട മുരളീധരൻ എന്ന് പറയുന്നത് ഏറ്റവും നിരാശനായി ഇരിക്കുന്ന ഒരു മുരളീധരനെ നമ്മൾ കണ്ടത്. കേരള രാഷ്ട്രീയത്തിൽ ഇത്രയൊക്കെ വലിയ പദവികൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ അവസാനം ഈ ഗ്രൂപ്പിസത്തിന്റെ പേരിലും പിന്നെ പലതിന്റെയും പേരിൽ എടുത്ത തീരുമാനത്തിന്റെ ഒക്കെ തെറ്റായ തീരുമാനങ്ങളൊക്കെ എടുത്തതിന്റെ പേരിൽ ഇത്രയും മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും രാഷ്ട്രീയ കേരള അദ്ദേഹത്തോട് ചെയ്ത ഏറ്റവും വലിയ നെറികേടാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇപ്പം കോൺഗ്രസിന്റെ പിന്നീടല്ല ഇപ്പം എ സി സി പിന്നെ ജനറൽ സെക്രട്ടറിയും സംഘടനാ ചുമതലയുള്ള വേണുഗോപാലും ഷാഫി തന്നെ പറഞ്ഞു. അപ്പം ശശി തരൂർ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞ എന്നെക്കാളൊക്കെ ഏറെ ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യവും അനുഭവജ്ഞാനം ഒക്കെ ഉള്ള ഒരു കോൺഗ്രസ് നേതാവാണ് മുരളീധരനും. അതുകൊണ്ട് മുരളീധരൻ വളരെ സജീവമായി ഇരിക്കേണ്ട ആളാണെന്നും മുരളീധരൻ അങ്ങനെ ഒരിക്കലും പാർട്ടിയിൽ നിന്നും അവധിയെടുത്ത് പോകേണ്ടോ അല്ലെങ്കിൽ വനവാസത്തിനൊന്നും പോകേണ്ട ഒരാളല്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ പല സ്ഥലത്തും വരുന്നുണ്ട്. മുരളിയെ ഞങ്ങൾ ചേർത്ത് പിടിക്കും എന്നുള്ള പ്രതികരണങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. അപ്പം ഗ്രൂപ്പ് ഒന്നുമല്ലാത്ത തന്നെ എല്ലാ ഗ്രൂപ്പുകളിൽപ്പെട്ട നേതാക്കന്മാരുടെ മുരളിയെ ശരിക്കും സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഇതേ സമയത്ത് തന്നെ തൃശ്ശൂരിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. ഡി സി സി പിന്നെ പ്രസിഡന്റും അതുപോലെ തന്നെ അവിടുത്തെ ജനറൽ സെക്രട്ടറി ഡി സി സി ജനറൽ സെക്രട്ടറിയും ഒക്കെ ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്ററുകൾ വരുന്നു. ടി എൻ പ്രതാപന് പഞ്ചായത്തിൽ പോലും സീറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ടി എൻ പ്രതാപനെതിരെ വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ അവിടെ പ്രതിഷേധങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും മുരളീധരൻ അക്കോമഡേറ്റ് ചെയ്യേണ്ടത് കോൺഗ്രസ്. എന്റെ പ്രതീക്ഷ മുരളീധരൻ ഇപ്പോൾ സുധാകരൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരും വൈകാതെ. അതാണ് അതിന്റെ ഈ അവസാനത്തെ നിരാശയുടെ അടുത്ത നടപടി അതായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വന്നാൽ കെ പി സി സി പ്രസിഡന്റായിട്ട് വീണ്ടും കെ മുരളീധരൻ വരികയാണെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് വളരെ കൃത്യമായിട്ട് ഒരു തീരുമാനം എടുക്കാം. രണ്ടു വർഷം കഴിയുമ്പം എന്തായാലും കേരളത്തിന്റെ ഭരണ സാരഥ്യത്തിലേക്ക് ഇവർക്ക് തിരിച്ചു വരാൻ പറ്റും. മുരളീധരൻ എക്കാലത്തും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകളും ചിലപ്പോൾ ചെയ്തേക്കാം നടത്തിയേക്കാം. അതുപോലെ തന്നെ കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള പാത ഒരുക്കാൻ വേണ്ടിയിട്ട് ഈ മുരളിക്ക് കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്.